ഞാനും മാത്രമേ ഉള്ളൂ. വലിയേട്ടൻ എന്തോ വലിയേട്ടൻ ഞങ്ങൾ കുറേ വിളിച്ചു, പക്ഷെ എന്തൊക്കെയോ അസൗകര്യങ്ങൾ മൂലം വലിയേട്ടന് വരാൻ സാധിച്ചില്ല. ഇനി അടുത്ത വീഡിയോസിലായിട്ട് നിങ്ങളുടെ കൂടെ വലിയേട്ടൻ ഉണ്ടാകും. അപ്പൊ അച്ചുവേട്ടാ എന്തോ പറ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മളെ ഒരു ട്രെയിലർ ഒക്കെ ഇറക്കി അത്യാവശ്യം ആൾക്കാരെല്ലാം കണ്ട് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. എല്ലാവരും നമുക്ക് മെസ്സേജ് ഒക്കെ പേഴ്സണലി യൂട്യൂബിലൊക്കെ തന്നു. അപ്പം ഈ വീഡിയോ കാണുന്നവർ ആദ്യമേ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഉറപ്പിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞാൻ നമ്മുടെ ലച്ചുവിനെയും ജിന്നുവിനെയും കുത്തിപ്പൊക്കി ഞങ്ങളൊരു ചെറിയൊരു ഡ്രൈവ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വ്ലോഗ് ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്നതാ രാവിലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളെന്തായാലും ഇന്ന് ഒരു പ്രത്യേക രീതിയിലൊരു വ്ളോഗാണ് ചെയ്യുന്നത്. നോർമലി എല്ലാവരും നേച്ചർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോയി ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നുള്ളൊരു ആശയത്തോടു കൂടി ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. ഒരു നല്ല അടിപൊളി ഒരു വയലിനിസ്റ്റ്. വയലിനിസ്റ്റോ? എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഒന്നും മിണ്ടരുത്. ലിച്ചോ, വയലിന് എന്താണെന്നറിയോ? എനിക്കറിയാം. എന്നതാ? എന്തായാലും നമ്മുടെ ഒരു വയലിനിസ്റ്റ്, അപ്പൊ എന്റെ ഒരു സുഹൃത്താ കേട്ടോ. പേര് നമ്മുടെ വിധു എന്നാണ് പേര്. അപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയില് നമ്മുടെ പുത്തൂര്, അയ്യോ പുത്തൂരാണോ, അല്ല പൂവറ്റൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പം നമുക്ക് പുള്ളിയുടെ അടുത്തോട്ട് ചെല്ലാം. ഇപ്പം നല്ല സൂപ്പർ വയലിനിസ്റ്റ് പുള്ളിയുണ്ടല്ലോ. ഈ എന്താ പറയണേ, നല്ല അടിപൊളിയായിട്ട് ഫ്യൂഷനും ചെയ്യും, അല്ലാതെ പ്രോഗ്രാംസിനൊക്കെ പോകും. പിന്നെ തകർക്കുന്ന വെച്ചാൽ നമ്മളിപ്പം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വ്യൂവേഴ്സിനെ കുഴപ്പിക്കേണ്ട, അതിനേക്കാളും സൂപ്പറായിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാം. നമ്മുടെ വിധുചേട്ടനാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പം നമ്മളൊരു പുതിയ സെഗ്മെന്റ് ആണ് മീറ്റ് വയലിനിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും രാവിലെ ഞാൻ ഇവർ രണ്ടുപേരെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വെറുതെ ആവില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പോവുകയാണ്. അപ്പം വിധുചേട്ടൻ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിധുചേട്ടൻ അടുത്തോട്ട് പോവാം. കുറേ പാട്ട് വേണം കേട്ടോ. തീർച്ചയായിട്ടും. എത്ര പാട്ട് വേണം? കുറേ വേണം. ഞാൻ ഇപ്പൊ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നല്ല നല്ല പാട്ടുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പോവാ. ഓക്കെ, നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിചാരണം കൊണ്ട് കുറെ പാട്ടൊക്കെ വായിപ്പിക്കാം. പക്ഷേങ്കിൽ എല്ലാം ഒന്നും നമുക്ക് വ്ളോഗിനകത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. എന്നാലും മാക്സിമം നമുക്ക് വ്ളോഗിലിടാം. ഓക്കെ. ഒത്തിരി ഉണ്ടോ? ഇനി അത് ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ഇതിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിയുന്നതല്ല.
ഇപ്പം നമ്മൾ ഏനാത്തെത്തി. ഏനാത്ത് എംസ് റോഡിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ, അപ്പം ആർന്നു കുറി. അപ്പം ഈ പാലം പെട്ടെന്ന് ഒരു ദിവസം അത് ഇടിഞ്ഞു പോവുകയും അപ്പം ആ സമയത്ത് വണ്ടിയൊക്കെ ഇത് എംസ് റോഡായതുകൊണ്ട് വണ്ടിയൊക്കെ പോകാൻ വലിയ പ്രയാസമായിരുന്നു. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ മേലെ നമുക്ക് ചുറ്റി വേണമായിരുന്നു തിരിച്ച് കൊട്ടാരിക്കര റൂട്ടിലോട്ട് പോകാനായിട്ട്. ആ സമയത്ത് നമ്മുടെ മിലിറ്ററി ഉണ്ടല്ലോ, സൈന്യം, നമ്മുടെ വലിയേട്ടൻ്റെ സ്വന്തം സൈന്യം, അപ്പം അവർ വന്നിട്ട്, വലിയേട്ടന് മാത്രമല്ല നമ്മുടെ ഇന്ത്യക്കാർ മൊത്തം സൈന്യം, അപ്പം അവർ വന്നിട്ട് ഇവിടെ ബെയ്ലി പാലം പണിതു. അപ്പം ബെയ്ലി പാലം അറിയാമല്ലോ, കേട്ടിട്ടില്ലേ? അപ്പം ഈ ബെയ്ലി പാലമൊക്കെ പണിത് അതുവഴിയായിരുന്നു വണ്ടി പോകുന്നത്. പക്ഷേങ്കിൽ നല്ല ബ്ലോക്കായിരുന്നു, നമ്മളൊരു 10-15 മിനിറ്റ് കാത്തു നിന്നാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് ഈ ബെയ്ലി പാലമൊക്കെ പണിത്. പഴയ പാലവും അതിൻ്റെ ബാക്കിയും നമുക്ക് കാണാൻ പറ്റും പണ്ടുണ്ടായിരുന്നത്. അപ്പം ഈ ബെയ്ലി പാലമാണ് അവിടെ പണിതത്. മാത്രമല്ല ഈ പാലം അങ്ങോട്ട് തീരുമ്പോൾ തന്നെയാണ് നമ്മുടെ പത്തനംതിട്ട കൊല്ലം ജില്ലകളുടെ ബോർഡർ എന്ന് പറയുന്നത്. അണ്ടിപ്പം നമുക്ക് കാണാം ഇവിടെ, എനിക്കൊന്ന് കോവിഡിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ചെറിയ കുറഞ്ഞതുകൊണ്ട് ഇപ്പം മാറിയിട്ടുണ്ട്, ചെക്കിങ് ഒന്നുമില്ല. പക്ഷേ ആ ബോർഡറിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ ഹെൽത്തിലുള്ളവർ അവരൊക്കെ സമ്മതിക്കണം അല്ലേ? എന്നാ പ്രവർത്തനം സമ്മതിക്കണം, ശരിയാ? അവര് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഇതിന്റെ പുറകെ നടക്കൂല്ലേ? അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പം വിജയന്റെ അടുത്തോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഈ വ്ലോഗ് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ കോവിഡിൻ്റെ സമയത്തും അല്ലാതെ എപ്പോഴാണെങ്കിലും രാത്രി നിന്നോ പകലൊന്നും ഇല്ലാതെ ഒരു അത്യാവശ്യം വരുമ്പോൾ എല്ലാത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നതായ നമ്മുടെ ഹെൽത്ത് അല്ലെ പോലീസ് അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് ഈ വ്ലോഗ് സമർപ്പിക്കാം അല്ലേ? നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് തന്നെ നമ്മുടെ നാടിന് വേണ്ടി, ഒപ്പം നമ്മുടെ എന്താ പറയണേ ഭൂമിയിലെ മാലാഖമാർക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യവകുപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി, അതുപോലെ തന്നെ എന്താ പറയണേ നമ്മുടെ മിലിട്ടറി പോലീസ് എല്ലാവർക്കും വേണ്ടി, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി. അതെ, എന്തായാലും നമുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് വിജയന്റെ അടുത്ത് എല്ലാം ഓക്കെ. നമ്മള് വിജയന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നീ ആശാൻ വായിച്ചോണ്ടിരിക്കുന്ന കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എന്റെ ഒരു സുഹൃത്തും കൂടെ ആയ വിധിച്ചേട്ടനാണ്. അപ്പൊ ലിച്ചുവേ, കണ്ടോ വിധിച്ചേട്ടന്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? അതിനെ ഞാൻ വയലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓ, നന്നായി. അപ്പൊ എന്തായാലും നമ്മുടെ വയലിനിസ്റ്റ് വിധിച്ചേട്ടൻ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പൊ എന്തായാലും വിധിച്ചേട്ടനാണ്. വിധിച്ചേട്ടന്റെ എന്താ പറയണേ വാർത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് ഈ വ്ളോഗിലൂടെ കാണാം. അതുപോലെ തന്നെ വിധിച്ചേട്ടൻ കുറെ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി വായിച്ചു തരും. അപ്പം വിധിച്ചേട്ടൻ എന്തായാലും നമ്മുടെ കൂടെ ഇന്നൊരു ഈ ഒരു വ്ളോഗ് നല്ല അടിച്ചുപൊളിച്ച് ചെയ്യുവാനായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം വിധിച്ചേട്ടനെ നമ്മുടെ അവർ വ്ളോഗ്സിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം വിധിച്ചേട്ടാ, ഞങ്ങള് ഇങ്ങനെ 3 പേര്, അപ്പം ഞങ്ങളിങ്ങനെ രാവിലെ വന്നപ്പം ഈ വയലിൽ എന്താണ് എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങളുടെ ലച്ചുവിനുണ്ടായി. അപ്പം ലച്ചുവിന് വേണ്ടി വയലിൽ എന്താണ് എന്നൊന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ ഞാൻ ആയോന്നൊന്നും എനിക്കറിയില്ല. കാരണം വയലിൻ കൊച്ചുനാൾ തൊട്ട് വയലിന് ഒരുപാട് ക്രേസ് തോന്നിയിട്ട് പഠിച്ചൊരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ, അതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ലെന്ന് തന്നെ മനസ്സിലായി. അപ്പം വയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വയലിൻ ശരിക്കും ഒരു പാശ്ചാത്യ ഉപകരണമാണ്, വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് വയലിൻ. പക്ഷേ ഇന്ത്യൻ സംഗീതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഇൻസ്ട്രുമെൻ്റായി മാറിയിരിക്കുകയാണ് വയലിൻ, പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ. വയലിൻ്റെ ജന്മദേശം ഇറ്റലിയാണ്. ഇറ്റാലിയൻ ഇൻസ്ട്രുമെൻ്റ് ആണ് വയലിൻ, പിന്നീട് ഇന്ത്യയിലേക്ക് വന്നതാണ്. നമ്മുടെ കച്ചേരികളിൽ പണ്ട് കാലത്ത് വീണയും ഓടക്കുഴലൊക്കെ ആയിരുന്നു സപ്പോർട്ടീവായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് വയലിൻ എന്ന ഇൻസ്ട്രുമെൻ്റ് വന്നപ്പോഴത്തേക്കും ആ വീണയുടെ ഓടക്കുഴലിലൊക്കെ സ്ഥാനം
വയലിനാണ് വയലിൻ കീഴടക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശബ്ദമായിട്ട് ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള ശബ്ദം വയലിനാണ്. വീണയായാലും ഓടക്കുഴലായാലും അതിനെയൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ്റെ നമ്മൾ പാടുന്നതിന് ഏറ്റവും സാദൃശ്യം സംഗീതോപകരണങ്ങളിൽ വയലിനാണ്. ആ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് വയലിന് ഇത്രത്തോളം ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടിയത്. വിധിച്ചേട്ടാ, സാധാരണ നമ്മൾ കാണുന്ന വയലിന്റെ ഒരു ഷേപ്പോ കളറോ ഒന്നും അല്ല വിധിച്ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഈ വയലിന്. ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാധാരണ വയലിന്റെ ഷേപ്പും കളറും ഒന്നും അല്ല, സത്യമാണ്. നമ്മള് വയലിൻ മെയിൻ ആയിട്ട് അക്കോസ്റ്റിക് വയലിന് ഇലക്ട്രിക് വയലിൽ അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഇപ്പോഴുണ്ട്. ഇലക്ട്രിക് വയലിന്റെ ഒരു തരംഗം എനിക്ക് തോന്നുന്നു കേരളത്തില് ഇത്രത്തോളം കൊണ്ടുവന്ന ബാലചേട്ടൻ തന്നെയാണ്, ബാലഭാസ്കറാണ്. ഇപ്പൊ കൈയിരിക്കുന്നത് ഇലക്ട്രിക് വയലാണ്, നിങ്ങൾക്ക് കണ്ടാ അറിയാം. ഇതൊരു ഇറ്റാലിയൻ വയലിലാണ്. ഇതിന് കാൻറ്റിനി എന്നാണ് കമ്പനിയുടെ പേര്, കാൻറ്റിനി സൺപ്ലസ്. ലോകത്തിലെ ഏറ്റവും മികച്ച വയലിൻ എന്ന് പറയുന്നത് ഇറ്റാലിയൻ, ചെക്കോസ്ലോവാക്യ, പിന്നെ ജർമ്മൻ, ഈ മൂന്ന് രാജ്യങ്ങളുടെയാണ്. അതിലൊന്നാണ് ഇറ്റലി. ഇപ്പം ഇറ്റലിയുടെ ഒരു ഇലക്ട്രിക് വയലിലാണ്, കാൻറ്റിനി എന്നാണ് പേര്. ഇപ്പം ലോകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ച ഇലക്ട്രിക് വയലിൽ ഒന്നാണ് കാൻറ്റിനി. സീറ്റ എന്നൊക്കെ പറയുന്ന മറ്റ് ബ്രാൻഡുകളുണ്ട്, പക്ഷെ അതോട് തന്നെ അതിൻ്റെ കൂടെ തന്നെ കിടപിടിക്കുന്നത് ബെസ്റ്റ് എന്ന് തന്നെ പറയാം ഉള്ള വയലാണ് ഇലക്ട്രിക് വയലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് ഫുള്ളി എന്താ ഇലക്ട്രിക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ്. കാരണം കറണ്ടിൻ്റെ കണക്ഷൻ ഇല്ലാതെ നമുക്കിത് വായിക്കാൻ പറ്റില്ല. ഇതിനകത്ത് പിക്കപ്പാണ് ഉപയോഗിക്കുന്നത്, മാഗ്നറ്റിക് പിക്കപ്പ് ആണ്. ഈ ഇലക്ട്രിക് വയലിൻ്റെ ഘടന നോക്കുമ്പം ഇലക്ട്രിക് വയലിൻ്റെ മെയിൻ പോർഷനാണ് പിക്കപ്പ് എന്ന് പറയുന്നത്. ആ പിക്കപ്പിനാണ് വില മെയിനായിട്ട്, പിന്നീടാണ് അതിൻ്റെ സ്ട്രിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത് ഇലക്ട്രിക് വയലാണ്, അക്കോസ്റ്റിക് വയലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ആരുടെ കീഴിലാണ് അഭ്യസിച്ചത്? ഞാൻ ആദ്യം പഠിച്ചത് എൻ്റെ ആദ്യ ഗുരു അടൂർ ബാലൻ സാറാണ്. ബാലൻ സാറിൻ്റെ കീഴിലാണ് ഒരുപാട് നാൾ വയലും പഠിച്ചത്. അതിനുശേഷം ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴ പ്രദീപ് സാറിൻ്റെ ശിക്ഷണ കീഴിലാണ്. പ്രദീപ് സാറിനെ കിട്ടിയത് ബി ശശികുമാർ സാർ വഴിയാണ്. ബി ശശികുമാർ സാറിൻ്റെ അടുത്ത് രണ്ട് ക്ലാസ്സിനേ പോകാൻ പറ്റുള്ളൂ. പിന്നെ സാറിന് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് പിന്നെ പ്രദീപ് സാർ, അമ്പലപ്പുഴ പ്രദീപ് സാറിന് കിട്ടിയത്. പക്ഷേ പ്രദീപ് സാർ എന്ന് പറയുന്നത് ബി ശശികുമാർ സാറിന് ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ആണെന്നല്ല, അതങ്ങനെയാണ്. സാറിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയ ശിഷ്യനാണ് അമ്പലപ്പുഴ പ്രദീപ് സാർ. പിന്നെ ഇതിന് സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട മാമന്മാരുണ്ട്, പ്രദീപ് മാമൻ, രാധാകൃഷ്ണ മാമൻ, അവരൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ എന്നെ എത്തിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഗുരുവിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. ഞാൻ പഠിച്ചത് കർണാടക സംഗീതമാണ്. നമുക്ക് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടം സിനിമാ പാട്ടായിരിക്കുമല്ലോ, കൂടുതൽ ചെയ്തത് സിനിമാ പാട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമാ ഗാനങ്ങൾ വായിക്കാം. അതൊരു മലയാളം മെലഡി തന്നെ വായിക്കാം അല്ലെ. ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സോങ്. ഒരു തമിഴായാലോ.
തമിഴ് ഒരു ഹിന്ദിയും അല്ലേ. ചിന്നു, ലച്ചു ഇനി ഇവിടെ നിങ്ങൾ പോകുന്നില്ലെന്നാ പറയണത്. വിളിച്ചേട്ടന്റെ കൂടെ ഇവിടെ തങ്ങുവാന്നാ പറയണേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫാസ്റ്റ് നമ്പർ ഒരെണ്ണം ചെയ്താലോ. ഞങ്ങളിങ്ങനെ അന്ന് ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ ചെയ്ത ഒരു സംഭവം കണ്ടപ്പോഴേ, അതിനകത്തെ തിത്തിത്താരയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, കുട്ടനാടൻ കുഞ്ഞി, അതുകൂടെ ആ ഒരു ഫ്യൂഷൻ ഒന്ന് കേട്ടല്ലോ, ഒരു നാല് പാട്ട് വല്ലോ. ഫാസ്റ്റ് നമ്പർ ശരിക്കും ഫാസ്റ്റ് നമ്പർ വായിക്കുമ്പോഴേ നമുക്ക് പെർക്യൂഷൻ വേണം അല്ലേ. പെർക്യൂഷൻ ഇല്ലാതെ വായിക്കാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് ഫാസ്റ്റ് നമ്പർ. എന്നാലും നമുക്ക് ശ്രമിക്കാം അല്ലേ. Thank you.
ആവശ്യം പ്രത്യേകിച്ച് ഇല്ലെന്നറിയാം, പക്ഷെ എന്നാലും ഇത്രയും നേരം നമ്മുടെ കൂടെ എല്ലാം സ്പെൻഡ് ചെയ്ത് ഇത്രയും ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്തല്ലേ, അതൊന്നുമല്ല നമുക്ക് വേണ്ടി ഇത്രയും നല്ല പാട്ടുകളൊക്കെ നല്ലതുപോലെ വായിച്ചു തന്നതിന് വിധു ചേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും അച്ചുവേട്ടനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മതി വിധു ചേട്ടൻ കേട്ടോ. അങ്ങനെയൊന്നല്ല ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പെരുത്തന്നെ മാത്രമേ ഉള്ളൂ കേട്ടോട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും പറയണോ? അല്ല ക്യാമറ ഇങ്ങോട്ട് ഓണാണോ? ക്യാമറ അവിടെ തന്നെ ആണോ? ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ആണോ ഓണം. ആ നന്ദി പറയുമ്പം അച്ചു അച്ഛനോട് പ്രത്യേകം നന്ദി പറയണം. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാം ശരിക്കും ഒരു പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും സ്റ്റേജിലൊക്കെ ഒരു പ്രോഗ്രാം മര്യാദയ്ക്ക് ചെയ്യാൻ തുടങ്ങിയത് അച്ഛൻ്റെ കൂടെയാണ്. അപ്പൊ ഞങ്ങളാണ് ശരിക്കും തുടക്കം, ഇപ്പോഴും ആ ബന്ധം ഞങ്ങൾ തുടരുന്നുണ്ട്. അച്ഛനോട് ആ നന്ദി പ്രത്യേക ഓർക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയാം. അച്ചോട്ടന് നന്ദി പറഞ്ഞപ്പോഴേ ഈ ലച്ചുവിനും ചിന്നുവിനും കൂടെ പറഞ്ഞതല്ലേ, അവർക്ക് എന്നെ പോകുമ്പോ അടിക്കുന്നു. അതോടൊപ്പം ഈ ഒരു ദിവസം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ചിന്നുവിനും ലച്ചുവിനും നന്ദി അറിയിക്കുന്നു. അപ്പം വിധു ചേട്ടനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം നമ്മുടെ അവർ ബ്ലോഗ്സ് കാണാനായിട്ട് എല്ലാവരോടും പറഞ്ഞു തരും കേട്ടോ. അവർ ബ്ലോഗ്സ് എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.